ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വേഗത്തിലാണ് ചൈനയിൽ അണക്കെട്ടുകൾ ഉയരുന്നത്. ബ്രഹ്മപുത്ര മേക്കോങ് നദികളിൽ അവർ നിർമ്മിച്ച അണക്കെട്ടുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്കുള്ള നദികളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനാകുന്ന വിധത്തിലാണ്. ഭാവിയിൽ വെള്ളത്തെ ചൈന ജിയോ പൊളിറ്റിക്സിനായി ഉപയോഗിക്കുമെന്ന ആശങ്ക ശക്തമാകാൻ കാരണമിതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡാമുകൾ പണി തീർക്കുന്നതിനായി വലിയ നിക്ഷേപമാണ് ചൈന നടത്തിയിരിക്കുന്നത്. ഡാമുകൾ പണി കഴിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി ജലകരാർ വെക്കാനും ചൈന തയ്യാറാകുന്നില്ല. 2016 ഒരു റിപ്പോർട്ട് പ്രകാരം 87,000 ഡാമുകളാണ് ചൈനയിലെ നദികളിൽ ഉയർന്നിട്ടുള്ളത്. ലോകത്തെ നീളമേറിയ നദികളിൽ ഒന്നായ മേക്കോങ് നദിയിൽ മാത്രം ചൈന കെട്ടി ഉയർത്തിയിട്ടുള്ളത് 11 ഡാമുകൾ. പടിഞ്ഞാറൻ ചൈനയുടെയും തെക്കുകിഴക്കൻ ഏഷ്യയുടെയും ഇടയിലെ പ്രധാന വാണിജ്യ മാർഗമാണ് ചൈനക്കാർ ലാങ്കാങ് എന്ന് വിളിക്കുന്ന മേക്കോങ് നദി. ദക്ഷിണകിഴക്കൻ ചൈനയിൽ നിന്ന് മ്യാൻമാർ, ലാവോസ്, തായ്ലാൻഡ്, കംബോഡിയ, വിയറ്റ്നാം തുടങ്ങി രാജ്യങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്ന മേക്കോങ്ങും മേക്കോങ്ങിൻ്റെ പോഷക നദികളും ദക്ഷിണേഷ്യയിലെ 6 കോടി ആളുകളുടെ ജീവിത മാർഗമാണ്. ലോകത്തെ നീളമേറിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയിൽ 3 അണക്കെട്ടുകളാണ് ചൈന പണിതിരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചൈനയുടെ പ്രസക്തി ഇവിടെ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിയെത്തുന്നത് 18 രാജ്യങ്ങളിൽ. അതായത് ഈ രാജ്യങ്ങളെല്ലാം ജലത്തിനായി ആശ്രയിക്കുന്ന നദികളുടെ ഉത്ഭവം ചൈനയിലാണ്. ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകത തന്നെയാണ് ജലത്തെ ആയുധവൽക്കരിക്കാൻ ചൈനയെ പ്രാപ്തമാക്കുന്നതും. ഈ ആനുകൂല്യത്തെ ചൂഷണം ചെയ്ത് ഡാമുകൾ നിർമ്മിച്ച് ഈ നദികൾ എങ്ങോട്ട്, എങ്ങനെ, എപ്പോൾ, എത്രത്തോളം ഒഴുകണമെന്ന് ചൈനയ്ക്ക് തീരുമാനിക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വരൾച്ച ഉണ്ടാക്കാനും മിന്നൽ പ്രളയമുണ്ടാക്കാനും ചൈനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. സ്വതന്ത്രമായി ഒഴുകിയിരുന്ന നദികളായിരുന്നു ചൈനയിൽ മുമ്പ്. എന്നാൽ ഇന്ന് അവയുടെ സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നദിയിലെയും നദിക്കരയിലെയും ആവാസ വ്യവസ്ഥയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. 2060 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രലാകുന്നതിന് വേണ്ടിയാണ് ഈ ഡാമുകളെല്ലാം പണിത് ഉയർത്തുന്നതെന്നാണ് ചൈനയുടെ വാദം. പ്രകൃതിക്ക് ഹാനികരമാകുന്ന പ്രവൃത്തികൾക്ക് ചൈന മുതിരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ പുറത്തു വരുന്ന ചിത്രങ്ങൾ വേറെ കഥകൾ പറയുന്നു. 2019 മെക്കോങ് നദി വറ്റി വരണ്ടു. ആവശ്യത്തിന് മഴയില്ലെന്ന കാരണമാണ് ചൈന വ്യക്തമാക്കിയത്. മെക്കോങ് വറ്റിയതോടെ നദിയെ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന തായ്ലൻഡിനെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കരിമ്പ് ഉൽപ്പാദക രാജ്യമായ തായ്ലൻഡിൽ ആ വർഷമുണ്ടായത് 9 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദനമായിരുന്നു. 40 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയും രാജ്യം അന്ന് അഭിമുഖീകരിച്ചു. വിയറ്റ്നാമിലെ നെൽകൃഷിയെയും വരൾച്ച ബാധിച്ചു. മേക്കോങ് നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനായി എങ്ങനെയാണ് ചൈന തങ്ങളുടെ ഡാമുകൾ സമർത്ഥമായി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ചൈനയുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമാണ് യാങ്സി നദിയിൽ 3 ഗോർജസ് ഡാം. 40 നിലകളുടെ ഉയരമുള്ള അണക്കെട്ട് എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. 10,000 ആളുകളുടെ 10 വർഷത്തിലേറെ നീണ്ടുനിന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലം. $4,000 കോടിയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനെന്ന് അവകാശപ്പെട്ട് ചൈന നിർമ്മിച്ച ഈ അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് 11 ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും വൈദ്യുതിയാണ്. ചൈനയുടെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുസ്വപ്നമായി 3 ഗോർജസ് മാറുമെന്ന ശാസ്ത്രജ്ഞരുടെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയും മുന്നറിയിപ്പുകളെ ചൈനീസ് സർക്കാർ തൃണവൽഗണിച്ചു. എന്നാൽ ഡാം നിർമ്മാണം ആരംഭിച്ച് 9 വർഷം പിന്നിട്ടപ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചൈന യാങ്സി 3 ഗോർജസ് വികസന കോർപ്പറേഷൻ റിസർവോയറിൽ 445 അടി ജലം നിറച്ചു. അതിൻ്റെ ഫലം 660 കിലോമീറ്റർ നീളവും 3,600 അടി വീതിയുമുള്ള ഒരു തടാകം രൂപപ്പെട്ടു. 1 മാസം കൂടി പിന്നിട്ടപ്പോൾ മറ്റൊന്നുകൂടി സംഭവിച്ചു. ക്വിൻഗൻ നദിയിലേക്ക് വലിയ പാറക്കൂട്ടങ്ങൾ ഇളകി വീണു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് നിരവധി സംഭവങ്ങൾ സമീപ പ്രദേശത്ത് ഉണ്ടായത്രേ. ഡാമുകൾ മലിനീകരണം കുറയ്ക്കും, വരൾച്ചയെയും പ്രളയത്തെയും നിയന്ത്രിക്കും, മനുഷ്യജീവിതം മെച്ചപ്പെടുത്തും. ഇങ്ങനെയാണ് ഡാമുകൾക്ക് അനുകൂലമായി ചൈന ഉയർത്തുന്ന വാദങ്ങൾ.
എന്നാൽ പുഴയുടെ സ്വാഭാവിക ഗതിയെ തടഞ്ഞ് ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉയർത്തുകയും പരിസ്ഥിതിയെ താറുമാറാക്കുകയുമാണ് ചൈന ചെയ്യുന്നത്. 2001 മിൻ നദിയിൽ സ്പിങ്ഫു അണക്കെട്ട് ഉയരുന്നത്. ഒരു പ്രകൃതി ദുരന്തത്തിനുള്ള പരോക്ഷ സാധ്യതകളെക്കുറിച്ച് അന്ന് തന്നെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അധികൃതർ അത് ചെവിക്കൊണ്ടില്ല. എന്നാൽ 2008 മെയ് മാസത്തിൽ ഭൂകമ്പമാപിനിയിൽ 7.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. 80,000 പേർ മരണപ്പെട്ടു. അന്നു മുതൽ നടത്തിയ 50 പഠനങ്ങളിലും റിസർവോയർ ചെറിയ ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നതിന് തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ത്രീ ഗോർജസ് ഡാം പൂർത്തിയായതോടെ യാങ്സി തടാകത്തിൽ നിന്ന് വെള്ളമെത്തിയിരുന്ന ഹുനാനിലെ ഡോങ്ടിങ് തടാകം, ജിയാങ്സിയിലെ പൊയാങ് തടാകം എന്നിവ ചുരുങ്ങി. നിരവധി ചെറു തടാകങ്ങളാണ് അപ്രത്യക്ഷമായത്. ചെടികളും സസ്യജാലങ്ങളും നശിക്കുന്നു. മത്സ്യങ്ങളുടെ സഞ്ചാരഗതി തടസ്സപ്പെടുത്തുന്നു. അവയുടെ പ്രത്യുൽപാദനത്തെ ബാധിക്കുന്നു. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് പോലും ഇത് കാരണമാകുന്നു. ഡാമുകൾ ഏൽപ്പിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ചെറുതല്ല. ഡാമുകളും മലിനമാക്കപ്പെടുന്നുണ്ട്. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കെമിക്കലുകളും മറ്റും നദികളിലൂടെ ഒഴുകി റിസർവോയറിൽ സംഭരിക്കപ്പെടുന്നു.